ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് റവ ഊത്തപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയെടുക്കണം. എല്ലാം നല്ലോണം ഇതുപോലെ മിക്സ് ആക്കിയെടുക്കണം. അതിനുശേഷം ആ തൈരെടുത്ത കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്നുകൂടി എല്ലാം കൂടി മിക്സാക്കിയെടുത്ത ശേഷം 20 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് മാറ്റിവെക്കണം. ഇനി ഞാൻ 2 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടേ, സവാളയും പച്ചമുളകും. ഇനി 2 ചെറിയ ക്യാരറ്റ്, 2 ചെറിയ തക്കാളി ഇതും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം കേട്ടോ. ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ ഈ വെജിറ്റബിൾ എല്ലാം കൂടി നല്ലോണം 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കൂടി കൂട്ടി എടുക്കണം. ഇനി അതവിടെ എടുത്ത് വയ്ക്കാം. നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം കണ്ടാൽ ഇങ്ങനെ അധികം ലൂസാകാൻ പാടില്ല, കട്ടിയുള്ള മാവായിട്ടിരിക്കണം. ഇനി ഞാൻ തവ ഗ്യാസിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടായി കഴിയുമ്പോൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം സ്പൂണോ നമ്മളെടുക്കുന്ന തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ എല്ലാ വശത്തേക്കും പരത്തി കൊടുക്കണം. എല്ലാ വശവും ഒരേപോലെ തന്നെ പരന്നു വരണം. കണ്ടോ, ഇതേപോലെ എല്ലാ വശവും പരത്തി കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ മീതിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേനും പച്ചക്കറികൾ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടു, ഇതുപോലെ നല്ലോണം പരത്തി കൊടുത്ത ശേഷം കുറച്ച് എണ്ണ അതിന് മീതി ഇങ്ങനെ, നമ്മൾ ദോശയ്ക്കൊക്കെ ഇടില്ലേ അതുപോലെ തന്നെ എണ്ണ മീതിയിൽ ഇങ്ങനെ തൂവി കൊടുക്കണം. എന്നിട്ടിത് 1 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കണം. 1 മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി അത് തിരിച്ചിടാം. തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി 1 മിനിറ്റ് കൂടി നമുക്ക് മൂടി വയ്ക്കണം. നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി 2ാമത്തെ കൂടി ഞാനിട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്കിത് മാവ് തീരെ പറ്റുന്നില്ല, ചട്ടിയിൽ ഒട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മാവ് ഇളക്കിയെടുത്താൽ മതി. അധികം വെള്ളം ഒഴിച്ച് ലൂസാക്കി കളയരുത്. നേരത്തെ പോലെ തന്നെ എല്ലാ വശവും ഒരേപോലെ പരത്തി കൊടുക്കണം. ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. സ്പൂൺ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് വെക്കണേ വെജിറ്റബിൾസൊക്കെ. ഇനി എണ്ണ തൂവിയ ശേഷം നമുക്കത് മൂടി വയ്ക്കണം.
അപ്പോൾ ഇതേ നമ്മുടെ ഊത്തപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ട് കപ്പ് റവയ്ക്ക് ഏകദേശം 10-11 ഇതുപോലത്തെ സൈസിൽ ഊത്തപ്പം കിട്ടും. ഒരു ചെറിയ ഫാമിലിക്ക് അത് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു.